പ്രാദേശിക തലത്തിൽ ട്രേഡ് യൂണിയനുകളുടെയും സർവീസ് സംഘടനകളുടെയും രാഷ്ട്രീയ മുഷ്കും സമര രീതികളും സംസ്ഥാനത്തെ തൊഴിൽ സൗഹൃദ അന്തരീക്ഷത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് ഭരണ നേതൃത്വത്തിന് തലവേദനയായി. കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്ത് സിഐടിയു നേതൃത്വത്തിലുള്ള ചുമട്ട് തൊഴിലാളികൾ നടത്തിവന്ന കടപൂട്ടിക്കൽ സമരം ഒത്തുതീർപ്പാക്കിയെങ്കിലും കോഴിക്കോട് ജില്ലാ കളക്ടറെ എൻജിഒ യൂണിയൻ പ്രവർത്തകർ കൂട്ടസ്ഥലമാറ്റത്തിൻ്റെ പേരിൽ ഉപരോധിച്ചത് പുലിവാലായി. ഇലക്ട്രിസിറ്റി ബോർഡിൽ വരുത്തിയ തൊഴിൽ പരിഷ്കാരങ്ങളുടെ പേരിൽ ചെയർമാനെതിരെ സിഐടിയു എഐടിയുസി യൂണിയനുകൾ പരസ്യ പ്രതിഷേധവുമായി ഇറങ്ങിയതാണ് മറ്റൊരു വിവാദം. കേരളം നിക്ഷേപ സൗഹൃദമാണെന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ആവർത്തിക്കുമ്പോഴാണ് കണ്ണൂർ മാതമംഗലത്ത് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരു യുവാവിൻ്റെ ഒരു പ്രവാസിയുടെ സ്ഥാപനത്തിനെതിരെ സിഐടിയുവിൻ്റെ നേതൃത്വത്തിൽ ചുമട്ട് തൊഴിലാളികൾ ഉപരോധം തീർത്തത്. കടയുടമ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സിഐടിയുക്കാരുടെ സമരം. പ്രാദേശിക സിപിഎം നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ നടന്ന സമരത്തിനൊടുവിൽ കടയുടമയുമായി കൊമ്പ് കോർക്കുകയും കട പൂട്ടിക്കുകയുമായിരുന്നു. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഒത്തുതീർപ്പായെങ്കിലും കേരളത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് അത് മങ്ങലേൽപ്പിച്ചത് സർക്കാരിന് ക്ഷീണമായി. എന്നാൽ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയതിന് എതിരെയായിരുന്നു സമരമെന്നാണ് സിഐടിയുവിൻ്റെ വാദം. ലോറിയിൽ വരുന്ന വലിയ സാധനങ്ങൾ പൂളിലുള്ള തൊഴിലാളികൾ ഇറക്കാനും സ്ഥാപനത്തിൽ നിന്ന് കയറ്റുന്ന സാധനങ്ങൾ സ്ഥാപനത്തിലെ കാർഡുള്ള തൊഴിലാളികളും ചെയ്യാനുമാണ് ഉണ്ടായ ധാരണ. പാർട്ടി പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ നടന്ന ഈ സമരത്തെ തള്ളിപ്പറയാനും സിപിഎമ്മിനാകാത്ത സ്ഥിതിയാണ്. ഒറ്റപ്പെട്ട സംഭവമായി വിഷയത്തെ ലഘൂകരിക്കാനാണ് സിപിഎം ശ്രമം. കോഴിക്കോട് കളക്ട്രേറ്റിൽ സിപിഎം സിപിഐ സംഘടനാ നേതൃത്വങ്ങൾ തമ്മിലെ തർക്കമാണ് സമരത്തിൻ്റെ അടിസ്ഥാന കാരണം. റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലുള്ള കളക്ട്രേറ്റിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സിപിഐ അനുകൂല സംഘടനയായ ജോയിൻറ്റ് കൗൺസിലാണ്. അതിനാലാണ് സിപിഎം അനുകൂല എൻജിഒ യൂണിയൻകാർക്ക് കൂട്ടസ്ഥലമാറ്റമുണ്ടായത്. കെഎസ്ഇബിയിൽ ചെയർമാനെ കൂടെ നിർത്തി ജനതാദൾ എസ് പ്രതിനിധിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി കരുക്കൾ നീക്കുന്നുവെന്നാണ് വിമർശനം. കൃഷ്ണൻകുട്ടിയുടെ ഈ ശ്രമം യൂണിയൻകാരെ ചൊടിപ്പിച്ചു. വലിയ മാന്യനായി മിണ്ടാതിരുന്ന അടിയിലൂടെ പണിയുന്ന തന്ത്രം കൃഷ്ണൻകുട്ടിക്ക് പണ്ടേയുണ്ട്. ഇത് സ്വന്തം പാർട്ടിക്കാരുടെ ഇടയിൽ പ്രയോഗിച്ച് വിജയിച്ചതാണ്. പക്ഷേ എല്ലായിടത്തും ചിലവാകില്ലെന്ന് ഇപ്പോൾ കൃഷ്ണൻകുട്ടിക്ക് മനസ്സിലായി. അതുകൊണ്ടെന്താ, യൂണിയനുകൾ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ കൃഷ്ണൻകുട്ടി തിരിഞ്ഞു നോക്കാതെ കണ്ട മഴി